നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേശു ഈ വീടിന്റെ നായകൻ എന്ന തന്റെ സിനിമ പുറത്തിറങ്ങിയതോടെ വിവാദങ്ങൾ കുത്തിപ്പൊക്കുകയാണ് എന്ന് ദിലീപ്. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നീക്കങ്ങളുമൊക്കെ തന്റെ സിനിമയെ ലക്ഷ്യമിട്ടാണ്. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കുമൊക്കെ കൈമാറിയ കത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് ദിലീപ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. കേശു ഈ വീടിന്റെ നായകൻ എന്ന സിനിമയുടെ സംവിധായകൻ നാദിർഷയാണ്. ഒരുമിച്ച് രണ്ട് പടങ്ങളായിരുന്നു നാദിർഷ പണ്ട് അനൗൺസ് ചെയ്തത്. ഒന്ന് ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ, കേശു ഈ വീടിന്റെ നായകൻ. അന്ന് ക്രിസ്ത്യൻ വിശ്വാസ സമൂഹം ഉണർന്നെഴുന്നേറ്റിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ രൂക്ഷമായ വിമർശനങ്ങളാണ് അന്ന് ഉയർന്നു കത്തിയത്. ഈശോ എന്ന പേര് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യരുത് എന്നായിരുന്നു വിശ്വാസികൾ ആവശ്യപ്പെട്ടത്. ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന പേര് മാറ്റണം എന്നാവശ്യപ്പെട്ട് നിരവധി പേർ കളം നിറഞ്ഞു. എന്തിനേറെ മുൻ MLA ആയിരുന്ന PC ജോർജ് പോലും കളത്തിൽ നിറഞ്ഞാടി. ക്രിസ്ത്യൻ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്ന പേരുകളാണ് നാദിർഷ സിനിമയ്ക്ക് ഉപയോഗിച്ചത് എന്നതായിരുന്നു മുഖ്യ വിമർശനം. വിവാദങ്ങൾ ആളിക്കത്തിയപ്പോൾ നാദിർഷ തന്നെ കളത്തിലിറങ്ങി കട്ടയ്ക്കു പറഞ്ഞു. അതും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ഈശോ സിനിമയുടെ രണ്ടാമത്തെ മോഷൻ പോസ്റ്റർ ബുധനാഴ്ച റിലീസ് ചെയ്യും. എന്റെ പ്രിയ സഹോദരന്മാരുടെ ശ്രദ്ധയ്ക്ക്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ദൈവപുത്രനായ ജീസസുമായി ഈ സിനിമയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് കേവലം ഒരു കഥാപാത്രത്തിന്റെ പേര് മാത്രം. അതുകൊണ്ട് ക്രിസ്ത്യൻ സമുദായത്തിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വിഷമമുണ്ടായതിൻ്റെ പേരിൽ മാത്രം നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന ടാഗ് ലൈൻ മാത്രം മാറ്റും. അല്ലാതെ തൽക്കാലം ഈശോ എന്ന ടൈറ്റിലും കേച്ചു ഈ വീടിൻ്റെ നാഥൻ എന്ന ടൈറ്റിലും മാറ്റാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. പിന്നീട് ആ വിവാദം ആറിത്തണുക്കുകയായിരുന്നു. എങ്കിലും വിശ്വാസികളിൽ ചിലർ അന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു, നാദിർഷയുടെ ഈ പോക്ക് അപകടകരമാണ്. PC ജോർജ് ഒരു വേള പറഞ്ഞു, ഈശോ നോട്ട് ഫ്രം ദ ബൈബിൾ എന്നതിന് പകരം മുഹമ്മദ് നോട്ട് ഫ്രം ദ ഖുറാൻ എന്ന് നാദിർഷയ്ക്ക് പേരിടാൻ ശക്തിയുണ്ടോ എന്നൊക്കെ. കേവലം ഒരു കഥാപാത്രത്തിന്റെ പേരു മാത്രമാണ് ഈശോ എന്ന് നാദിർഷ വിശദീകരിച്ചുവെങ്കിലും അതിനു മുന്നിലൊക്കെ നാദിർഷ വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ നിന്നിരുന്നു. ഏറ്റവും ഒടുവിലിത നാദിർഷയുടെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ പുറത്തിറങ്ങിയിരിക്കുന്നു. വിശ്വാസികൾ സാധാരണയായി നാഥൻ എന്ന വാക്കുപയോഗിക്കുന്നത് ദൈവത്തിന്റെ പേരിലാണ്. ഈശോ ഈ വീടിന്റെ നാഥൻ എന്ന് പല ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ മുൻപിലും എഴുതി വച്ചിട്ടുണ്ട്. മറ്റു മതക്കാരും ഇത്തരത്തിൽ ദൈവത്തിന്റെ പേരിലുള്ള ബോർഡുകൾ വീടിന് മുന്നിൽ വെക്കാറുണ്ട്. സാധാരണ സിനിമയെടുക്കുമ്പോൾ വിശ്വാസികളെ അപമാനിക്കാനോ വിശ്വാസങ്ങളെ അപഹസിക്കാനോ ഒന്നും ആരും ശ്രമിക്കാറില്ല. ഇത്തരം ഘട്ടത്തിൽ വേറിട്ട വെല്ലുവിളിയായിരുന്നു അന്ന് നാദിർഷ നടത്തിയത്. ഒടുവിലിത ദിലീപ് അടപടലം പെട്ടിരിക്കുന്നു. സിനിമാ പേരിന്റെ പേരിലാണ് ഇപ്പോൾ ദിലീപ് കുടുങ്ങിയതെന്നൊന്നും നമുക്ക് വിശദീകരിക്കുക വയ്യ. എങ്കിലും ആ പേരും ഒരു നിമിത്തമായി എന്ന് പറയാതിരിക്കാൻ വയ്യ. വലിയ വിവാദങ്ങൾ ആളിക്കത്തിയപ്പോൾ നെഞ്ചു വിരിച്ച് വെല്ലുവിളിച്ചിരുന്ന നാദിർഷയുടെ കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബാലചന്ദ്രകുമാർ കളത്തിലിറങ്ങിയിരുന്നു. കഴിഞ്ഞ കുറെ കാലമായി ബാലചന്ദ്രകുമാർ തന്റെ തെളിവുകളുമായി ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലും കയറിയിറങ്ങുകയായിരുന്നു. അന്ന് മിക്ക മാധ്യമ സ്ഥാപനങ്ങളും ബാലചന്ദ്രകുമാറിന് ചെവി കൊടുത്തില്ല എന്നതായിരുന്നു പച്ചയായ സത്യം. ഏറ്റവും ഒടുവിൽ റിപ്പോർട്ടർ TVയിലെത്തിയപ്പോൾ നികേഷ് കുമാർ ബാലചന്ദ്രകുമാറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. റിപ്പോർട്ടർ TV ആളിക്കത്തിച്ചതോടെ മീഡിയ വണ്ണും അതേറ്റെടുക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലേക്ക് ബാലചന്ദ്രകുമാർ ഇരച്ചു കയറി. സമൂഹ മാധ്യമങ്ങളിലും ചുരുക്കം ചില ചാനലുകളിലും ശക്തമായി ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ ഇതിനു പിന്നിൽ എന്തൊക്കെയോ ശരികളുണ്ടല്ലോ എന്ന് മാധ്യമലോകം ചിന്തിച്ചു. അതിനെ തുടർന്നായിരുന്നു മുഖ്യധാരയിലേക്ക് ബാലചന്ദ്രകുമാറിന്റെ തെളിവുകൾ കത്തിക്കയറിയത്. ഈ തെളിവുകൾ കാണാതിരിക്കാൻ ഒരു അന്വേഷണ സംഘത്തിനും കഴിയില്ല എന്നതാണ് പച്ചയായ പരമാർത്ഥം. ഇപ്പോൾ ദിലീപ് പറയുന്നത് ബൈജു പൗലോസിന്റെ കള്ളക്കഥയാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലെന്ന്. എന്തായാലും ദിലീപിന് തീപിടിച്ച ഈ സാഹചര്യമുണ്ടായത് കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ നിസ്സാരമല്ലെന്നും ഇതേക്കുറിച്ച് പുനരന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആക്രമിക്കപ്പെട്ട നടി മുഖ്യമന്ത്രിക്ക് കത്തെഴുതി. മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്ത് അത്ര നിസ്സാരമായി ഇനി തീരില്ല.
ആ പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘവും വിചാരണ കോടതിയെ സമീപിച്ചു. വിചാരണ കോടതിയുടെ ഇനിയുള്ള നീക്കങ്ങൾ ഏറെ നിർണായകമാണ്. വിചാരണ കോടതി പോലും പക്ഷപാതപരമായി പെരുമാറുന്നു എന്ന ആരോപണം ശക്തമായി രണ്ട് പ്രോസിക്യൂട്ടർമാരാണ് ഉയർത്തിയത്. ഒരു സിനിമയും അതുയർത്തിയ പുകിലുകളുമൊന്നും ചില്ലറയല്ല. എങ്കിലും ദിലീപ് ഇപ്പോൾ കൂടുതൽ കുരുക്കിലകപ്പെടുമ്പോൾ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ കൂടുതലായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇവിടെ നാദിർഷയല്ല വീണത്, ദിലീപാണ് എന്ന് മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.